ബുഷ് മൊത്തം കട്ടായതായി ഒരു അവസ്ഥയിലാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ലോവർ റൂം സെറ്റ് ആയിട്ട് നമ്മൾ ജെനുവിൻ പാർട്സ് ചെയ്യുന്നുണ്ട്, നമ്മൾ സെറ്റ് ചെയ്തു, ഇതിൻ്റെ കൂടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എളുപ്പമാണ്. രണ്ടാമത് അവിടെ കയറ്റി നിർത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല, പൈപ്പ് മാത്രം കണക്ഷൻ കൊടുത്ത് കയറി. നോയ്സ് ഉണ്ട്, ചെറിയ കിലുക്കമുണ്ട്. നമ്മൾ ഈ ഒരു ബെയറിംഗ് കറക്കി നോക്കുമ്പോൾ ചെറിയൊരു കരകര സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് റിലീസ് ബെയറിംഗ്. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഹുണ്ടായി i20 2015 മോഡലാണ്. അപ്പോൾ ഇത് പെട്രോൾ വേരിയൻ്റാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് നല്ല ഹാർഡായിട്ടുണ്ട്. അപ്പോൾ ക്ലച്ച് വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല, ഹാർഡാണ്, നല്ല ടൈറ്റാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കിലോമീറ്റർ നമ്മൾ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിംഗർ പൊട്ടി ഗിയർ വീഴാതെ ഒരു അവസ്ഥ ഉണ്ടാകും. അങ്ങനെ കസ്റ്റമർ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ ഓടിച്ച് നോക്കിയപ്പോൾ ക്ലച്ചിൻ്റെ കംപ്ലൈൻറ്റാണ്, ക്ലച്ചിൻ്റെ പ്രഷർ പ്ലേറ്റിൻ്റെ കംപ്ലൈൻറ്റാണ്. അപ്പോൾ ഇത് ഹൈഡ്രോളിക് വഴിയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ സ്ട്രാസ് സിലിണ്ടർ മാറണം, റിലീസ് ബെയറിംഗ്, ക്ലച്ച് സെറ്റ്, ഗിയർ ഓയിൽ, എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ റാമ്പിലിട്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. സാധനം സ്പെയർ പാർട്സ് എല്ലാം നമ്മളിപ്പോൾ ജെനുവിൻ ഷോപ്പിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു വാഹനം എന്ന് പറയുമ്പോൾ ഹുണ്ടായി i20 ആസ്തയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ കിലോമീറ്റർ ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 71,569 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. അപ്പോൾ വാഹനം നല്ല സ്മൂത്താണ്, ഓടിക്കാനൊക്കെ വേറെ വിഷയങ്ങളൊന്നുമില്ല. ക്ലച്ച് നല്ല ഹാർഡായിട്ടുണ്ട്. ഇപ്പോൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് തന്നെ നല്ല ടൈറ്റാണ് ഫീൽ ചെയ്യുന്നത്. അത് ഈ ഒരു വാഹനത്തിൻ്റെ കസ്റ്റമറിന് ഡെയിലി ഓടിക്കുന്നുണ്ട് അറിയാൻ പറ്റത്തില്ല. വേറെ ഏതെങ്കിലും വാഹനം ഓടിച്ചിട്ട് ഇത് ഓടിക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ അറിയാൻ പറ്റും. നമ്മളെ കൊണ്ട് വന്നപ്പോഴും നമ്മൾ ഈ ഒരു കംപ്ലൈൻറ്റാണ് പറഞ്ഞത്, ക്ലച്ചിൻ്റെ ടൈറ്റാണ്. അപ്പോൾ എല്ലാ ജെനുവിൻ പാർട്സ് നമ്മൾ ഓർഡർ ചെയ്തു, രണ്ട് ദിവസം മുന്നേ ഓർഡർ ചെയ്തു. എൻ്റെ ഷോപ്പിൻ്റെ എവിടെയെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. തിരുവനന്തപുരം മുട്ടത്തറ പാലത്തിനടിയിലാണ്, ഇതിൻ്റെ കോവളം പോകുന്ന ബൈപ്പാസ് വഴിയാണ് എൻ്റെ ജെനുവിൻ ഷോപ്പ് വരുന്നത്. SJ എന്ന് പറയുന്ന ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഹുണ്ടായുടെ ഏത് ജെനുവിൻ പാർട്സ് ആയാലും നമുക്ക് അവിടെ നിന്ന് അവൈലബിൾ ആണ്. ഈ സാധനം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഓർഡർ ചെയ്ത് എടുത്ത് തരുന്നതാണ്. പുള്ളിക്കാരൻ്റെ പേര് ഷാനവാസ് എന്നാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്ത് സാധനം എടുത്തു, നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഗിയറൊന്നും വിടാൻ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല സ്മൂത്താണ്, അതിൽ വേറെ വിഷയമൊന്നും വരത്തില്ല. പക്ഷേ ക്ലച്ചിൻ്റെ ഹാർഡ്നെസ് ആണ് കൂടുതലും വിഷയം. ഇതിൻ്റെ വിഷയം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ സ്ലാ സിലിണ്ടർ ഉണ്ട്. ഈ സിലിണ്ടർ ചിലപ്പോൾ സ്റ്റക്കായി ക്ലച്ച് ചവിട്ടിയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായെന്നാണ് കസ്റ്റമർ എന്നോട് പറഞ്ഞത്. ഹുണ്ടായി i20 പെട്രോൾ വേരിയൻറ്റും അതുപോലെ തന്നെ i10 പെട്രോൾ വേരിയൻറ്റും ഇതേ കംപ്ലൈൻറ്റുകൾ ഉണ്ടാവുന്നുണ്ട്. വണ്ടി മൂവ് ആവുന്നില്ല. നമ്മളിപ്പോൾ ക്ലച്ച് ചവിട്ടി വെക്കുന്ന ആ ഒരു അവസ്ഥയിലാണ്. ഫസ്റ്റ് കയറിട്ടാലും ക്ലച്ചിൽ നിന്ന് കാലെടുത്താലും വണ്ടി പോകില്ല. ആ ഒരു അവസ്ഥയാണ് ഈ ഒരു വാഹനത്തിന് ഉണ്ടായത് മുമ്പ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും സ്ലാ സിലിണ്ടറിൻ്റെ വിഷയം കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അതും അതിനോടൊപ്പം തന്നെ. അപ്പോൾ ഹുണ്ടായി i20 4 സിലിണ്ടർ എഞ്ചിൻ, അപ്പോൾ ഇതിൽ പെട്രോൾ വേരിയൻറ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരുപാട് സ്പേസ് ഇട്ടിട്ടുണ്ട് കിടക്കാനായിട്ട്. ഡീസൽ പോലെ അല്ല, ഡീസൽ സ്പേസ് കുറവാണ്, പെട്രോൾ എഞ്ചിൻ കുറച്ചുകൂടി ചെറുതാണ്. അപ്പോൾ നല്ല സ്പേസാണ്. നമുക്ക് ഗിയർ ബോക്സ് ഇളക്കി മാറ്റണം. ഇളക്കി മാറ്റി ബാറ്ററി, ഹെയർ ഫിൽറ്റർ, ബ്രാക്കറ്റ്, എല്ലാ കാര്യങ്ങളും ഇളക്കി ഗിയർ ഓയിലും ചോർത്തിയിട്ട് ഗിയർ ബോക്സ് ഇളക്കി ക്ലച്ച് എങ്ങനെയാണെന്ന് കാണാം. അതിനോടൊപ്പം സ്ലാ സിലിണ്ടർ ഈ ഒരു സൈഡിലാണ് വരുന്നത്. അത് ജസ്റ്റ് കാണിച്ച് തരാം. അങ്ങനെ നമ്മൾ ബാറ്ററി ഇളക്കി, എയർ ഫിൽറ്റർ ഇളക്കി, ത്രോട്ടൽ ബോഡിയുടെ എയർ ഫിൽറ്റർ പൈപ്പൊക്കെ നമ്മൾ ഇളക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇതായി കാണുന്നതാണ് സെലക്ടർ ഷിഫ്റ്റർ എന്ന് പറയുമ്പോൾ ഗിയർ ബോക്സിൻ്റെ. നമ്മൾ ഗിയർ ഇടുമ്പോൾ അത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കണ്ടോ. എല്ലാ ഗിയറും ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. മേളിലോട്ട് വന്ന് ഫസ്റ്റ്, സെക്കൻഡ്, താഴോട്ട് വരുമ്പോൾ റിവേഴ്സ്, അങ്ങനെയൊക്കെ പോകും. സെൻട്രൽ വരുമ്പോൾ 3rd, 4th അങ്ങനെയൊക്കെയാണ്. ഇത് റിവേഴ്സിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. സ്പീഡോമീറ്റർ സെൻസർ ഉണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ ഇതിൽ വരുമ്പോൾ സ്ലാ സിലിണ്ടറാണ് ഇതായി കാണുന്നത് കണ്ടോ. സ്ലാ സിലിണ്ടർ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഫ്രണ്ടിലോട്ട് ഫോർക്ക് ആവുകയും ക്ലച്ച് ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സ്ലാ സിലിണ്ടർ ഈ ഒരു സ്റ്റക്ക് ഉണ്ടായിരുന്നു. സ്റ്റക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗിയർ വീഴും, വണ്ടി മൂവ് ആവത്തില്ല, സ്റ്റക്കായിരിക്കും. അതിനോടൊപ്പമാണ് ഈ ഒരു സ്ലാ സിലിണ്ടർ ഞാൻ ഇതിനോടൊപ്പം ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റിലീസ് ബെയറിംഗ്, ക്ലച്ച്, ഗിയർ ഓയിൽ, സ്ലാ സിലിണ്ടർ, ഇത്രയും കാര്യങ്ങളാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പം ഗിയർ ബോക്സ് ഇളക്കിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഗിയർ ബോക്സ് ഇളക്കി, ക്ലച്ച് ഇളക്കി. അപ്പോൾ ഇതിൽ നമ്മൾ റാമ്പിലിട്ട് ഇളക്കണമുണ്ട്, കുറച്ച് എളുപ്പമാണ്. അപ്പോൾ ഗിയർ ഓയിൽ നമ്മൾ ചോർത്തി, ആക്സിലൊന്നും വേറെ കുഴപ്പമില്ല. നമ്മൾ ഫ്രണ്ട് സസ്പെൻഷൻ നോക്കിയപ്പോൾ ഇതിൻ്റെ ലോവർ ആം ചെറുതായിട്ട് കട്ടായിട്ടുണ്ട്. അപ്പോൾ ലോവർ ആം ബുഷാണ് കട്ടായത്. ഇതാ ഈ കാണുന്ന ബുഷ് കട്ടായിട്ടുണ്ട്, നല്ല ഷേക്കുണ്ട്. നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്തും അടിയുണ്ട്. നമ്മൾ മൗണ്ടിങ്ങും ചെറിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു, അത് നമ്മൾ ഇതിനോടൊപ്പം തന്നെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയപ്പോൾ ക്ലച്ച് കണ്ടോ, ക്ലച്ച് സംഭവം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഓടാനുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്പ്രിങ്ങൊക്കെ ലോഡ് കുറഞ്ഞിട്ടുണ്ട്. സ്പ്രിങ് ലോഡ് കുറഞ്ഞ് ചെറിയൊരു കിലുക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വാല്യൂ എന്ന് പറയുന്ന കമ്പനിയിലാണ് വരുന്നത്, വാല്യൂ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒരു ക്ലച്ച് കുറച്ചുകൂടി ഓടാറുണ്ട്, ക്ലച്ച് ഡിസ്ക്. വേറെ കുഴപ്പം കാണുന്നില്ല. പക്ഷേ ഇതിൻ്റെ വില്ലെന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രഷർ പ്ലേറ്റാണ്. ഇതാ ഇതാണ് നമുക്ക് ക്ലച്ചിൻ്റെ ഹാർഡ് ടൈറ്റ് ഉണ്ടാവുന്നത്. ഇത് കുറച്ച് ഫിംഗറിൽ കുറച്ച് തേയ്മാനമുണ്ട്. നമ്മൾ റിലീസ് ബെയറിംഗിൻ്റെ ചവിട്ടി തേയ്മാനമുണ്ട്. നമ്മളിപ്പോൾ ഈ 70,000 കിലോമീറ്റർ ഓടെ ഏകദേശം ഒരു 10 ലക്ഷത്തിന് മേളിൽ നമ്മൾ ക്ലച്ച് ചവിട്ടി കാണും. അത്രത്തോളം ഇത് അകത്തോട്ട് പോയി പുറത്തോട്ട് വന്ന് വീണ്ടും അങ്ങനെ വർക്ക് ചെയ്ത് ഇതിൻ്റെ ഫിംഗറിൻ്റെ ലോഡ് ആണ് നമുക്ക് ക്ലച്ച് പെഡലിൽ ടൈറ്റ് ഫീൽ ചെയ്യുന്നത്.
അപ്പോൾ ഈ ഒരു ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും അതുപോലെ ഈ ഒരു ഗിയർ ബോക്സിൽ വരുന്ന റിലീസ് ബെയറിംഗ്. റിലീസ് ബെയറിംഗ് നോയ്സ് ഉണ്ട്, ചെറിയ കിലുക്കമുണ്ട്. നമ്മൾ ഈ ഒരു ബെയറിംഗ് കറക്കി നോക്കുമ്പോൾ ചെറിയൊരു കരകര സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് റിലീസ് ബെയറിംഗ്. ഇതും വാല്യൂ കമ്പനിയാണ് വരുന്നത്, കണ്ടോ, ജനുവിനിൽ റിലീസ് ബെയറിംഗ് വരുമ്പോൾ. പിന്നെ ടാപ്പ് ഗിയറാണ്, ഓയിലിക്കൊന്നും കാണുന്നില്ല. ഇതിൻ്റെ മെയിൻ സാധനം എന്ന് പറയുമ്പോൾ ഇതാണ് സ്ലാവ് സിലിണ്ടർ എന്ന് പറയുമ്പോൾ. ഇതിൽ ഹൈഡ്രോളിക് വഴിയാണ് ഇതാ ഈ ഒരു ഫിംഗറിനെ, നമ്മൾ ഈ ഒരു ഫിംഗർ ഉണ്ടോ, ക്ലച്ച് വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു റിലീസ് ബെയറിംഗ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോയി കണ്ട ഈ ഒരു പൊസിഷനിൽ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഈ ഒരു ഫിംഗറിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഈ ഒരു സിലിണ്ടറാണ്. ഈ ഒരു സിലിണ്ടർ ഈ ഒരു ഭാഗത്തായി, നേരത്തെ കാണിച്ച പോലെ തന്നെ ഈ ഒരു ഭാഗത്തായി ഈ രണ്ട് ബോൾട്ടിൽ പിടിപ്പിച്ച് ഫിക്സ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഈ ഒരു ഫിംഗറിനെ ഈ ഒരു സിലിണ്ടർ തള്ളിവിടും. തള്ളിവിടുമ്പോൾ ക്ലച്ച് ഡിസ്ക് ഫ്രീ ആവുകയും എഞ്ചിനിൽ നിന്നുള്ള പിടുത്തം വിടുകയും ചെയ്യും. അങ്ങനെയാണ് ക്ലച്ച് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് ഇത് റിട്ടേൺ പോവുകയും റിട്ടേൺ പോയി ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും ഫ്ലൈ വീലുമായി നല്ല പിടുത്തമായി വീലിലോട്ട് കണക്ഷൻ കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് വരുന്നത്. ഇത് ഇടയ്ക്ക് i20 പെട്രോൾ വാഹനങ്ങളിൽ, അതുപോലെ തന്നെ i10 പെട്രോൾ വാഹനങ്ങളിൽ ഈ ഒരു സിലിണ്ടർ സ്റ്റക്ക് ആവും. നമ്മളിപ്പോൾ ക്ലച്ച് ചവിട്ടിയാലും ചവിട്ടിയിട്ട് വിടുമ്പോൾ സ്റ്റക്ക് ആവും, റിട്ടേൺ വരത്തില്ല. അപ്പോൾ ഈ സിലിണ്ടറിനകത്തുള്ള പിസ്റ്റൺ ജാമായിരുന്നു നമ്മൾ ക്ലച്ച് നമ്മൾ ചവിട്ടി വയ്ക്കുന്ന രീതിയാവും. ഗിയറൊക്കെ നല്ല സ്മൂത്തായിട്ട് വീഴും, പക്ഷേ എന്നാൽ വണ്ടി മൂവ് ആവത്തില്ല. ക്ലച്ചിൽ നിന്ന് കാലെടുത്താലും വണ്ടി ഈ ഒരു ഫോർക്ക് ലിവർ റിട്ടേൺ പോകത്തില്ല, ഈ ഒരു സിലിണ്ടർ സ്റ്റക്കായിരിക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ സിലിണ്ടർ മാറിക്കൊടുക്കണം, മസ്റ്റ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സിലിണ്ടർ, ക്ലച്ച്, സ്ലാബ് സിലിണ്ടർ എല്ലാം കൂടി ഒരുമിച്ച് മാറുന്നത്. അപ്പോൾ നമുക്ക് മാറേണ്ടതെന്ന് വെച്ചാൽ സ്ലാബ് സിലിണ്ടർ റിലീസ് ബെയറിംഗ് നല്ല മുഴക്കമുണ്ട്, ഇതിൻ്റെ ഫോർക്ക് ലിവറൊക്കെ നമ്മൾ നല്ല ക്ലീൻ ചെയ്യണം. ലോവർ ആം കംപ്ലൈൻ്റ് ആണ്, ലോവർ ആം ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ ക്ലച്ച് ഡിസ്ക്, ഇതിൻ്റെ പ്രഷർ പ്ലേറ്റ് എല്ലാം നമ്മൾ ജെനുവിൻ പാർട്സ് നമ്മൾ ഓർഡർ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ബൈക്കുള്ളത് കാണാം. നമ്മൾ ഹുണ്ടായിയുടെ ജെനുവിൻ പാർട്സ് നമ്മൾ ഓർഡർ ചെയ്തു. ഷോപ്പിൻ്റെ പേരും അഡ്രസ്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്പരെല്ലാം കൂടി തിരുവനന്തപുരത്താണ്. അപ്പം ഇതിൻ്റെ കവർ അസംബ്ലി, കവർ അസംബ്ലി ഏകദേശം റേറ്റ് വരുമ്പോൾ 1811 രൂപ കവർ അസംബ്ലിക്ക് റേറ്റ് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ ക്ലച്ച് ഡിസ്കിന് റേറ്റ് വരുമ്പോൾ പാർട്ട് നമ്പറെല്ലാം കൊടുത്തിട്ടുണ്ട്, 2642 രൂപ റേറ്റ് ഉണ്ട് ക്ലച്ച് ഡിസ്കിനാണ്. പ്രഷർ പ്ലേറ്റിന് റേറ്റ് കുറവും ക്ലച്ച് ഡിസ്കിന് റേറ്റ് കൂടുതലാണ് പറഞ്ഞു. അപ്പോൾ അതുപോലെ റിലീസ് ബെയറിംഗ് ആണ്, റിലീസ് ബെയറിംഗ് ഏകദേശം 537 രൂപ റേറ്റ് ഉണ്ട് റിലീസ് ബെയറിംഗ്. ഇതായി കാണുന്നത് നേരത്തെ കാണിച്ച ബെയറിംഗ് ആണ്. അതുപോലെ ഇതിൻ്റെ സ്ലാബ് സിലിണ്ടർ, സ്ലാബ് സിലിണ്ടറാണ് ഏറ്റവും കൂടുതൽ വില കേട്ടോ. ഇതും ജെനുവിൻ പാർട്സ്, ഏകദേശം 3704 രൂപ റേറ്റ് ഉണ്ട് ക്ലച്ച് അസംബ്ലി, ക്ലച്ച് റിലീസ്. അപ്പോൾ ഇതാണ് സ്ലാബ് സിലിണ്ടർ നമ്മൾ എടുത്തിരിക്കുന്നത്. സ്ലാബ് സിലിണ്ടർ കണ്ടോ, ഉണ്ടായിക്കുക, രണ്ടും സെയിം ആണ് വരുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ പൊട്ടിച്ചിട്ട് അങ്ങനെയാണെന്ന് കാണാം, കവറൊക്കെ പാക്കിംഗ് പൊളിച്ചിട്ട്. അങ്ങനെ നമ്മൾ പുതിയ പാർട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇതാണ് പ്രഷർ പ്ലേറ്റ്. പ്രഷർ പ്ലേറ്റിൻ്റെ ഉണ്ടായിക്കുക എല്ലാം സെയിം ആണ് കണ്ടോ. പ്രഷർ പ്ലേറ്റ് നല്ല ക്വാളിറ്റിയാണ്. ഇതും വാല്യൂ കമ്പനിയാണ്, പുതിയ ജെനുവിനിൽ വരുന്നത്, വാല്യൂ ഉണ്ടായിക്കുക. ഫേസിംഗ് ഒക്കെ അടിപൊളിയാണ്, നല്ല ഫേസിംഗ് ആണ്. ഇനി ഇതിൽ നമ്മൾ കുറച്ച് WD-40 അഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം പുതിയ ഡിസ്കുമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. ഡിസ്കിൻ്റെ തിക്നെസ് കണ്ടോ, കുറച്ചുകൂടി നല്ല തിക്നെസ്, നല്ല കട്ടിയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് തേയ്മാനം കൂടി കട്ടി തിക്നെസ് കുറഞ്ഞിട്ടുണ്ട് പഴയതെന്ന് പറയുമ്പോൾ. അപ്പോൾ പുതിയ ഡിസ്ക്, പ്രഷർ പ്ലേറ്റ്, അതുപോലെ തന്നെ റിലീസ് ബെയറിംഗ് പുതിയതാണ്. ഇതാണ് നമ്മൾ കാണിച്ചു തന്നത്. ഇതും ഹുണ്ടായി കിയയാണ് കൊടുത്തിട്ടുള്ളത് മാർക്കിങ്. അപ്പം ഇത് സ്ലാബ് സിലിണ്ടറാണ്, പുതിയതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സെറ്റായിട്ട് വരുന്നുണ്ട്. നമുക്ക് പൈപ്പ് കണക്ഷൻ കൊടുത്ത് എയർ എടുത്താൽ മാത്രം മതി ഈ ഒരു സ്ലാബ് സിലിണ്ടർ. അപ്പോൾ പഴയ സാധനങ്ങളും പുതിയ സാധനങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രഷർ പ്ലേറ്റും ക്ലച്ച് ഡിസ്കും കൂടി സെൻറ്റർ ചെയ്ത് കറക്റ്റ് ചെയ്ത് ഫ്ലൈ വീലിൽ ഫിക്സ് ചെയ്യണം. അതുപോലെ റിലീസ് ബെയറിംഗ് സെറ്റ് ചെയ്യണം. സ്ലാബ് സിലിണ്ടർ, ഗിയർ ബോക്സ് സെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് കാണാം. ഫ്ലൈ വീൽ നമ്മളിപ്പോൾ നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഫ്ലൈ വീൽ റിങ്ങാണ് ഇതായി കാണുന്നത്. നമ്മൾ സ്റ്റാർട്ടർ പിടിക്കുന്ന റിങ്ങും സെക്കൻഡ് കാണുന്നത് ഫ്ലൈ വീലിൻ്റെ സെൻസർ പിടിക്കുന്നതാണ്, സെൻസ് ചെയ്യുന്ന കാങ്ക് സെൻസർ എന്ന് പറയും. സെൻസ് ചെയ്യുന്ന ഒരു ഗിയറാണ് ഇതായി കാണുന്ന ഫ്രണ്ടിലുള്ളത്, ബാക്കിൽ കാണുന്നത് സ്റ്റാർട്ടർ പിടിക്കുന്നത്. അപ്പോൾ ഫ്ലൈ വീലിൻ്റെ ഈ ഫേസിംഗ് ഒക്കെ കറക്റ്റാണ്, യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. നമ്മൾ ക്ലച്ചിൻ്റെ വിഷയം മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ ഈ ഒരു വാഹനത്തിനെ ക്ലച്ച് സെൻറ്റർ ചെയ്തിട്ടുണ്ട്. ഇതായി കാണുന്നത് സെൻറ്റർ ചെയ്യാനുള്ള നമ്മളെ പുതിയ ടൂളാണ്. എല്ലാ വാഹനത്തിനും നമ്മളിപ്പോൾ ക്ലച്ച് സെൻറ്റർ ചെയ്യാൻ പറ്റും. ഈ ഡിസ്കും പ്രഷർ പ്ലേറ്റും ആയിട്ട് സെൻറ്റർ കറക്റ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഗിയർ ബോക്സ് കറക്റ്റ് ഫിക്സ്ഡ് ആകത്തുള്ളൂ. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നുണ്ടോ, ഫ്ലൈ വീൽ സൈഡ് ഈ ഒരു ഫ്ലാറ്റായിട്ടിരിക്കുന്ന ഭാഗം മാത്രം ഫ്ലൈ വീൽ സൈഡും, ചെറിയൊരു തള്ളലുള്ള ഭാഗം സ്പ്രിങ്ങൊക്കെ ലോഡ് ചെയ്ത് നിർത്തുന്ന ഭാഗം എന്ന് പറയുമ്പോൾ നമ്മളെ പ്രഷർ പ്ലേറ്റ് സൈഡാണ്. ഗിയർ ബോക്സ് സൈഡെന്ന് എഴുതിയിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഒരു ടൂളാണ് ക്ലച്ച്, എപ്പോഴും നമ്മൾ സെൻറ്റർ കണക്കാക്കിയേ എപ്പോഴും സെറ്റ് ചെയ്യാവും. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഞാൻ ചെയ്തിട്ടുണ്ട്, അതായി കാണുമ്പോൾ അറിയാൻ പറ്റുന്നതാണ്ട. ഈ ഒരു സൈഡിൽ ഇത്രയും അകത്തോട്ടാണ് നിൽക്കുന്നത്, ഇതെല്ലാം സൈഡും കറക്റ്റ് ലെവലായിരിക്കണം, എങ്കിൽ മാത്രമേ ഗിയർ ബോക്സ് സ്മൂത്തായിട്ട് കയറത്തുള്ളൂ. ഇല്ലെങ്കിൽ കയറാൻ നല്ല പാടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്ലച്ച് സെറ്റ് ചെയ്തിട്ട് ഗിയർ റിലീസ് ബെയറിംഗ് സെറ്റ് ചെയ്തിട്ട്, അങ്ങനെ നമ്മൾ റിലീസ് ബെയറിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സ്ലാബ് സിലിണ്ടർ നമ്മൾ സെറ്റ് ചെയ്തു, ഇതിൻ്റെ കൂടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എളുപ്പമാണ്, രണ്ടാമത് അവിടെ കയറ്റി എടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പൈപ്പ് മാത്രം കണക്ഷൻ കൊടുത്ത് എയർ എടുത്താൽ മാത്രം മതി. അപ്പം ക്ലച്ചും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്.
അതാ കാണുന്നു സ്ക്ലച്ചാണ്. സ്ക്ലച്ച് സെൻറ്റർ ചെയ്ത് കറക്റ്റ് ചെയ്ത് എല്ലാം ഓക്കെയാണ്. ഇനി ഗിയർ ബോക്സ് ഫിക്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ഒരു ഗിയർ ബോക്സ് ഓയിൽ 90 grade APGL 4 HP ഗിയർ ഓയിലാണ്. 2.5 liter നമ്മൾ ഒഴിക്കുന്നത്, 2.3 liter മതിയാവും. അപ്പോൾ ഓരോ ലിറ്റർ വെച്ചാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഒന്നും പിന്നെ ഒരു അരയും 2.5 liter ആയിട്ട് നമ്മളെടുത്ത് കറക്റ്റ് അളവിനെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. 90 grade 80-90 ഉപയോഗിച്ചാലും നല്ലതായിരിക്കും. അപ്പോൾ ഗിയർ ബോക്സിന് വരുമ്പോൾ 90 ഹൗസിങ് ഡിഫറൻസ് ട്യൂബിൽ വരുമ്പോൾ 140 140 ഗ്രേഡ് വരുന്നത്. നമ്മൾ ഈ ഒരു i20 ലോവർ ആം നമ്മൾ ഇളക്കിയിരുന്നത്. ലെഫ്റ്റിലെ സൈഡ് ലോവർ ആമാണ്. ലോവർ ആം പുഷ് മൊത്തം കട്ടായതായി ഒരു അവസ്ഥയിലാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ലോവർ ആം സെറ്റായിട്ട് നമ്മൾ ജെനുവിൻ പാർട്സ് നമ്മൾ ഓർഡർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡും ലോവർ ആം, ഒരു സൈഡ് ലോവർ ആം കുറച്ചും കൂടി പോകാറായിട്ടുണ്ട്. മൊത്തം കൊണ്ടോ ആ ഒരു അവസ്ഥയിലാണ്. രണ്ട് സൈഡും ഒരുമിച്ച് മാറിക്കഴിഞ്ഞാൽ കറക്റ്റ് വീൽ അലൈൻമെൻറ്റ് ഒരുപോലെ കിട്ടും. നോയ്സ് എല്ലാം മാറും. കറക്റ്റ് സ്മൂത്ത് ആയിരിക്കും വാഹനം ഓടിക്കാനായിട്ട്. അപ്പോൾ രണ്ട് സൈഡ് ഒരുപോലെ നിങ്ങൾ ചേഞ്ച് ചെയ്യുക. ലോവറും ബോൾ ജോയിൻറ്റും ഏകദേശം കംപ്ലൈൻറ്റ് ആവാറായി. അപ്പം അതുകൊണ്ടാണ് സെറ്റായിട്ട് തന്നെ നമ്മൾ മാറാൻ നോക്കുന്നത്. അപ്പം ബാക്കിയുള്ള പാർട്സൊക്കെ പിന്നെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മൗണ്ടിങ് ബുഷ് കട്ടായിപ്പോയിട്ടുണ്ട്. റിയർ മൗണ്ടിങ് ആണ്, സെറ്റായിട്ട് വരും. ബുഷ് കട്ടായി, ഈ ബുഷ് എന്ന് പറയുമ്പോൾ ഇതായി കാണുന്നതാണ്. രണ്ട് ബുഷ് ഇതിൻ്റെ ഇടയിലായിട്ട് വരും. പക്ഷേ ഈ ബുഷ് നല്ല ചതഞ്ഞു പോയിട്ടുണ്ട്, വൈബ്രേഷനൊക്കെ ആയി. അപ്പോൾ സെറ്റായിട്ടാണ് വരുന്നത്. ഈ മൗണ്ടിങ് ഇതായി ഇങ്ങനെയാണ് വരുന്നത്. ഗിയർ ബോക്സിൻ്റെ അടി സൈഡ് എഞ്ചിൻ്റെ റിയർ മൗണ്ടിങ് എന്നാണ് ഇതിൻ്റെ പേര്. കണ്ടോ ഇങ്ങനെ വരുന്നു. അപ്പം അതും ഇതിൻ്റെ കൂടെ തന്നെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ലോവർ ആം എടുത്തിട്ടുണ്ട്. ലോവർ ആം ഏകദേശം 1338 റേറ്റ് വരുന്നുണ്ട്. ഒരു സൈഡ് ലെഫ്റ്റും റൈറ്റുമാണ് വരുന്നത്. ഇതിൽ ഇത് ലെഫ്റ്റാണ് സൈഡ് എഴുതിയിട്ടുണ്ട്, അതുപോലെ ഇത് റൈറ്റാണ്. ഓക്കെ, ഇതിൻ്റെ ബുഷൊക്കെ നല്ല കോട്ടിംഗ് ആയിട്ട് കമ്പനി തന്നെ ഒരു സീലിംഗ് സീൽ ചെയ്താണ് കൊടുക്കുന്നത്. നമ്മൾ രണ്ടാമത് ബുഷ് ചെയ്ത് കഴിഞ്ഞാൽ സീലിംഗ് വരത്തില്ല, ഊരിപ്പോകാൻ സാധ്യതയുണ്ട്. അതിന് നമ്മൾ സെറ്റായിട്ട് തന്നെ മാറാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ മൗണ്ടിങ് ഗിയർ ബോക്സ് എഞ്ചിൻ റിയർ മൗണ്ടിങ് ആണ്. ബ്രാക്കറ്റ് അസംബ്ലി റോഡ് 1975 മൗണ്ടിങ് ആണ്. ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വർക്ക് കംപ്ലീറ്റ് ആയി. നമ്മളൊരു 10 kilometer ഓടിച്ചു നോക്കിയായിരുന്നു. അപ്പോൾ ഓടിച്ച് നോക്കുമ്പോൾ തന്നെ നമ്മൾ ആക്സിൽ ലീക്ക് നോക്കണം. ലൈക്ക് കാണുന്ന ആക്സിൽ ലീക്കാണ്. ഇവിടെ ലീക്കൊന്നുമില്ല, ആക്സിൽ വലിയ സീൽ ഓക്കെയാണ്. രണ്ട് സൈഡ് നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ മാറിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ലോവറാം മാറി സെറ്റ് ചെയ്തു. മൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഈ കാണുന്നതാണ്, എഞ്ചിൻ റിയർ മൗണ്ടിങ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ലോവറാം. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ സർവീസ് വർക്ക് ചെയ്തായിരുന്നു. എഞ്ചിൻ ഓയിൽ, ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, കൂളൻറ്റ്. ഇപ്പോൾ ക്ലച്ച് മാറുമ്പോൾ ഗിയർ ഓയിലും കൂടി മാറും. ഗിയർ ഓയിൽ മാറി, ഫ്ലൂയിഡൊക്കെ ഫില്ല് ചെയ്ത് ഓടിച്ച് നോക്കി. എല്ലാം ഓക്കെയാണ്, കംപ്ലൈൻറ്റ് എല്ലാം മാറിയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ മറന്നുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കെന്നാൽ അമർത്തിക്കോളൂ. അതുപോലെ ഈ ഒരു വാഹനത്തിന് നമ്മൾ ഫ്രണ്ട് സസ്പെൻഷൻ വർക്കിംഗ് ചെയ്തതുകൊണ്ട് നമ്മൾ ഈ വീൽ അലൈൻമെൻറ്റ് ചെയ്യാൻ കസ്റ്റമറിനോട് പറഞ്ഞിട്ടുണ്ട്. അലൈൻമെൻറ്റ് കറക്റ്റ് അല്ല. ഇപ്പം വീൽ അലൈൻമെൻറ്റിന് ചെയ്യേണ്ടി വരും. ലോവറാം മാറിയതുകൊണ്ട്, ലോവറാം ബുഷൊക്കെ മാറിയതുകൊണ്ട്, ബുഷ് കട്ടായതുകൊണ്ട് അലൈൻമെൻറ്റ് മാറാൻ നല്ല വ്യത്യാസം വരും. അപ്പം അലൈൻമെൻറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആക്കി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.